الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا الله ونده സത്യവിശ്വാസികളായ അടിമകളെ അവന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ള മുസ്ലിമുകളായി ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീത് ചെയ്യുക. നിശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ട്. നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മള് ഇബാദുർ റഹ്മാന്റെ ഏതാനും ക്വാളിറ്റികൾ പറഞ്ഞു വെച്ചിരുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ചില ഗുണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെച്ച ഏതാനും ഗുണങ്ങൾ, അതിൽ നമ്മൾ സംസാരിച്ചത് ഒന്നവർ താഴ്മയോടെ ഭൂമിയിലൂടെ നടക്കുന്നവരായിരിക്കും, രണ്ട് ജാഹിലുകളുമായി ഒരിക്കലും അവർ തർക്കത്തിന് മുതിരുകയില്ല, മൂന്ന് അവർ രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവരായിരിക്കും, നാല് സദാ എപ്പോഴും അവർ നരകത്തെക്കുറിച്ച് കാവൽ തേടിക്കൊണ്ടിരിക്കും, മോചനം തേടിക്കൊണ്ടിരിക്കും. അടുത്തതായി അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഗുണമായി എണ്ണി പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, വളരെ പ്രാധാന്യതയോടുകൂടി നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു പറയാണ് വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ അവർ ചിലവഴിക്കുമ്പോൾ ലം യുസ്രിഫു അവർ ദൂർത്തടിക്കുകയില്ല, വലം യഖ്തുറു അവർ പിശുക്ക് കാണിക്കുകയുമില്ല, വകാന ബൈന ദാലിക ഖവാമ പിശുക്കിന്റെയും ദൂർത്തിന്റെയും ഇടയിൽ സുന്ദരമായ ഒരു നിലപാടായിരിക്കും അവരുടേത്. ഈ ഒരു നിലപാടാണ് എല്ലാ മുഅ്മിനുകൾക്കും ഉണ്ടാവേണ്ടത്.
നമ്മള് ചെലവഴിക്കുന്ന വിഷയം ഏത് വിഷയമായാലും, സ്വന്തം ജീവിതത്തിന്റെ വിഷയമായാലും, ദാനധർമ്മങ്ങളുടെ വിഷയമായാലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സഹാബിയോട് പറഞ്ഞിട്ടുണ്ട്, നീ ഉള്ളത് മൊത്തം കൊടുത്തു തീർത്തിട്ട് നിന്റെ മക്കളെ നീ എന്ത് ചെയ്യരുത്, പട്ടിണിക്കിടരുത്. അത് ഇസ്ലാമികല്ല. ദാനധർമ്മത്തിലായാലും അതിൽ മിതത്വമുണ്ട് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചു. ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവര് അവരുടെ ചെലവാക്കൽ യാതൊരു കണ്ട്രോളും ഉണ്ടാവില്ല. ഇപ്പൊ കുറച്ചാളുകൾ ഒന്നിച്ച്, ഒരു മെന്റാലിറ്റിയാണ്, ഒരുതരം സൈക്കോളജിയാണ്. കുറച്ചാളുകൾ ഒന്നിച്ച് ചായ അടിക്കാൻ പോകണ്ടായിരിക്കും. ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളായിരിക്കും സ്ഥിരമായിട്ട് പൈസ കൊടുക്കുന്നുണ്ടാവും. അതേ കൂട്ടത്തിൽ തന്നെ ഒരിക്കലും പോക്കറ്റിൽ കൈയിടാത്ത ആളുകളുണ്ട്. ഇവിടെ ഒരു മുസ്ലിം യഥാർത്ഥമായി എടുക്കേണ്ട നിലപാടെന്താണെന്ന് അറിയാം. ചായ കുടിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ അവന് മനസ്സുണ്ടാവണം, കൊടുക്കാൻ തയ്യാറാവണം. അതേസമയം അനങ്ങാതിരിക്കാനും ഉണ്ടാതിരിക്കാനും കഴിയണം. ഈ രണ്ടും മെന്റാലിറ്റി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. ചെലവഴിക്കാൻ യാതൊരു മടിയും നമുക്കുണ്ടാവരുത്. ചെലവഴിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര ചെലവഴിച്ചാലും അത് ദുർവ്യയാവില്ല. പക്ഷേ ആ ചെലവഴിക്കുന്ന നമ്മുടെ മനസ്സ് മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് പരിശുദ്ധ ഖുർആൻ ഇടപെടുന്നത്. ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുന്ന വിഷയമായാലും, ചെരുപ്പ് വാങ്ങിക്കുന്ന വിഷയമായാലും, വാഹനം വാങ്ങിക്കുന്ന വിഷയമായാലും, നമ്മുടെ നീയത്തിനനുസരിച്ചാണ് ഇസ്റാഫും ഇഖ്താറും ഉണ്ടാവുക. എന്താണ് നമ്മുടെ നീയത്ത്? ഒരാൾ ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിക്കണം, നല്ല ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിക്കണം. അയാളുടെ ഉദ്ദേശം എന്താണ്? ആ ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിക്കുന്നുണ്ട്, അയാളുടെ ഉദ്ദേശം എന്താണ്? നല്ലോണം ലാസ്റ്റ് ചെയ്യണം. ഒരു കൊല്ലത്തില് 400 രൂപേന്റെ 4 ഷർട്ട് വാങ്ങിക്കുന്നതിന് നല്ലത് ഒരു കൊല്ലത്തില് 1000 രൂപേന്റെ 1 ഷർട്ട് വാങ്ങിക്കുന്നതാണ്. അത് ലാസ്റ്റ് ചെയ്യണം, എനിക്ക് കംഫോർട്ട് ഉണ്ടാവണം, നല്ല രീതിയിൽ നടക്കണം എന്നൊക്കെയാണ് അയാളുടെ ഉദ്ദേശമെങ്കിൽ അത് ദുർവ്യയാണെന്ന് പറയാൻ പറ്റൂല. നേരെ മറിച്ച് അയാൾ വാങ്ങിക്കണം, എന്തിനാണ്? പോക്കറ്റ് മുല്ല ഈ സിമ്പിൾ ഇങ്ങനെ കാണിച്ചിട്ട് ഫഖ്റ് കാണിക്കണം. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ പോച്ച് കാണിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഫഖറാണ്, അത് ദൂർത്താണ്, അതൊരിക്കലും ഇസ്ലാം എന്ത് ചെയ്തല്ല പ്രോത്സാഹിപ്പിച്ച വിഷയം. നമ്മൾ എന്തൊക്കെ ന്യായങ്ങൾ അതിന് പറഞ്ഞാലും, നമ്മളൊരു വാഹനം വാങ്ങിക്കാണ്, ആ വാഹനം വാങ്ങിക്കുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണ്? എനിക്ക് യാത്ര ചെയ്യാനുണ്ട്, എന്റെ കുടുംബമായിട്ട് എനിക്ക് ദൂരസ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്, എനിക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യണം. അതിന് നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിനനുസരിച്ചുള്ളൊരു വാഹനം നമ്മൾ വാങ്ങിക്കാൻ, അത് ദുർവ്യയല്ല. പക്ഷെ നമ്മൾ വാഹനം വാങ്ങിക്കാണ്, അതിന് കാരണം എന്താണ്? തൊട്ടപ്പുറത്തുള്ള ഒരു വാഹനം വാങ്ങിച്ചിട്ടുണ്ട്, വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, അതിനേക്കാൾ നല്ല വണ്ടിയായിരിക്കണം, ഓനേക്കാൾ ഉഷാറാണ് ഞാനെന്ന് കാണിക്കണം എന്ന ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ വാഹനം വാങ്ങിക്കുന്നതെങ്കിൽ അതെന്താണ്? ദുർവ്യയാണ്. നമ്മൾ ചെലവഴിക്കുന്ന, നമ്മുടെ ജീവിതത്തിനുവേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന വിഷയം ദുർവ്യയമാകുന്നതും മിതവ്യയമാകുന്നതും നമ്മുടെ നീയത്തിനനുസരിച്ചാണ്. ഫഖ്ര് കാണിക്കാൻ വേണ്ടി, കസ്ര് കാണിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നതെല്ലാം ഈ ദുർവ്യത്തിലാണ്. അതുകൊണ്ട് ആ ഒരു സ്വഭാവം ഒരിക്കലും മുസ്ലിമിന് ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ പിശുക്ക് ഉണ്ടാവാൻ പാടില്ല. ചില ആളുകളുടെ പിശുക്ക് കണ്ടാൽ നമ്മൾ മൂക്കത്ത് വിരല് വെച്ചു. ഉദാഹരണത്തിന്, നമ്മളിങ്ങനെ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പിച്ചക്കാരൻ വരെയാണ്, എന്നിട്ട് നമ്മളോട് കൈനീട്ടി ചോദിക്കുമ്പോൾ 10 രൂപ എടുത്തിട്ട് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഈ ആളുകൾ നമ്മുടെ കൈ പിടിക്കും. കൊടുക്കണ്ട, ഓന് കൈയും കാലും അല്ലേ, ഓൻ അധ്വാനിച്ചോട്ടെ, ഓനും കൈകാലും ഉണ്ട്, ഓൻ അധ്വാനിച്ചോട്ടെ, അത് ഓനും പഠിച്ചോണ്ട് തമ്മിലുള്ള വിഷയമല്ലേ. നിന്നോട് ഒരാൾ ചോദിച്ചു വരുമ്പോ അയാളെ നീ ആട്ടാൻ പാടില്ല എന്ന് ഖുർആനിന്റെ അമ്രാണ്, ഖുർആന്റെ കൽപ്പനയാണ്. അതിനെ ധിക്കരിക്കാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് കഴിയെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നല്ല വർത്തമാനം പറയാ, മുഖം ചുണിക്കാതെ, മുഖം കൊട്ടാതെ, ആളുകളുടെ ഹൃദയത്തെ വേദനിപ്പിക്കാതെ നടന്നു പോവുക. കൊടുക്കുന്ന ആളെ തടയാനുള്ള അവകാശം നമുക്കില്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, എന്തറിയോ? وأعتدنا للكافرين عذابا مهينا الذين يبخلون ചില ആളുകൾ അവർ പിശുക്ക് കാണിക്കുന്നവരാണ്. ويأمرون الناس بالبخل ഈ പിശുക്ക് കാണിക്കുന്ന മനുഷ്യന്മാർക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അവരുടെ ചുറ്റിലുമുള്ള ആളുകളോട് അവർ പിശുക്കിനെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ഈ ചെലവഴിക്കുന്ന ആളുകൾ, അങ്ങനെ മാർഗത്തിൽ കൊടുക്കുന്ന ആളുകൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നു? നിനക്ക് പെൺകുട്ടിയില്ലേ? രണ്ട് പെൺകുട്ടികളല്ലേ? നിനക്ക് നിന്റെ കുടുംബം നോക്കണ്ടേ? ഒരു വീടുണ്ടാക്കണ്ടേ? ഒരു വണ്ടി ഉണ്ടോ നിനക്ക്? എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുന്നവരെ വിമർശിച്ചുകൊണ്ടേയിരിക്കും. ഇതേ ആളുകൾക്ക് വേറൊരു സ്വഭാവം കൂടിയുണ്ട്. ആ സ്വഭാവം ഖുർആൻ പറഞ്ഞതറിയോ? അല്ല, നല്ല അനുഗ്രഹം ഇപ്പുറത്തെ ഭാഗത്ത് അവരോട് കൊടുക്കുന്നുണ്ടാവും, എങ്കിലും അവരോട് ചോദിക്കാണ് എങ്ങനെയുണ്ട് കച്ചവടം, അങ്ങനെ പോകുന്നു.
എന്താപ്പ തട്ടിമുട്ടി പോകുന്നുണ്ട്, വേറെന്താ? ഇതേ അവര് പറയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഭക്ഷണവും വെള്ളവും മുട്ടില്ലാതെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ തട്ടിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അള്ളാഹിനെ ശുക്ര ചെയ്യാൻ നമുക്ക് കഴിയണം. ഇതല്ല അള്ള കൊടുത്ത എന്തുകൊണ്ടാ അത് പറയുന്നറിയോ? എനിക്കെങ്ങാനും കുറച്ച് കച്ചവടം ഉണ്ട് എന്നറിഞ്ഞിട്ട് ഇവൻ നാളെ എന്റെ അടുത്ത് പിരിവിനെന്നാലോ? ഇവൻ നാളെ എന്റെ അടുത്ത് കടം ചോദിച്ചാലോ? ഇവൻ നാളെ എന്തെങ്കിലും ആവശ്യം പറഞ്ഞത്? ഇതാണ് പേടി. ഈ ബഖീലുകൾക്ക്, പിശുക്കന്മാർക്കുള്ള വേറൊരു സ്വഭാവമാണ്, അവരുടെ അനുഗ്രഹങ്ങൾ മുഴുവൻ മറച്ചുവെക്കും. അവരവരുടെ വസ്ത്രത്തിലോ അവരുടെ വാഹനത്തിലോ അവരുടെ വീട്ടിലോ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്ത അനുഗ്രഹത്തിന്റെ ഒരു ലാഞ്ചന പോലും നമുക്ക് വേണ്ടി കാണാൻ കഴിയില്ല. അവരെങ്ങനെ സമ്പാദിച്ച് 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 കൂട്ടും. ഈ പിശുക്കിന് വലിയൊരു വേറൊരു പ്രശ്നമുണ്ട്. എന്തറിയോ? പിശുക്കന്മാരുടെ മക്കളും പിശുക്കന്മാരായിട്ട് വളരും. പിശുക്കൊരു തരം രോഗമാണ്. ആ രോഗം ഇങ്ങനെ താവഴിയായി താവഴിയായി പടർന്നു പതിലിച്ചുകൊണ്ടിരിക്കും. അധിക പിശുക്കന്മാരുടെയും സമ്പത്ത് നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം എന്തറിയോ? ഉപ്പാനെ കണ്ടിട്ട് മോൻ പിശുക്ക് പഠിക്കും, എന്നിട്ട് മോൻ ഇങ്ങനെ പിശുക്ക് ജീവിതത്തിൽ ഒന്നും ആസ്വദിക്കൂല. അടുത്ത തലമുറയിൽ ഇങ്ങനെ തലമുറ തലമുറയായി പോയിട്ട് തലമുറയിലെ ഏതെങ്കിലും ഒരുത്തനുണ്ടാവും കുടിച്ചു കൂത്താടിയിട്ടുള്ള സമ്പത്ത്, ഇത്രയും നാള് തന്റെ കാക്കകാരന്മാരും സമ്പാദിച്ചു വെച്ച സമ്പത്ത് മുഴുവൻ ദൂർത്തടിച്ച് അങ്ങോട്ട് നശിപ്പിച്ചു കളയും. ഇങ്ങനെയാണ് പിശുക്കന്മാരുടെ സമ്പാദ്യം അധികം അധികവും നശിച്ചു പോവുക. ഈ പിശുക്കിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആര് നഫ്സിന്റെ പിശുക്കിൽ നിന്ന് ഹൃദയത്തിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു പോകുന്നു അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഈ രണ്ട് സ്വഭാവവും ആർക്കുണ്ടാവാൻ പാടില്ല, മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ സുന്ദരമായൊരു നിലപാടുണ്ട്. ആ നിലപാടിലായിരിക്കും ഇബാദുർ റഹ്മാൻ ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പറഞ്ഞു തരുന്നു. അടുത്തതായി പടച്ചോൻ മൂന്ന് ക്വാളിറ്റികൾ എന്നി പറയാണ്. ഒരൊറ്റ ആയത്തിൽ അല്ലാഹു പറയാണ് വല്ലദീന ലാ യദഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന നഫ്സ അല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ذلك يلقى أثاما والذين لا يدعون مع الله إلها آخر അവർ അല്ലാഹുവിനെ പുറമേ മറ്റൊരു ഇലാഹിനെ വിളിക്കുന്നവരല്ല. ولا يقتلون النفس التي حرم الله إلا بالحق ന്യായത്തിനു വേണ്ടിയല്ലാതെ ധർമ്മത്തിനു വേണ്ടിയല്ലാതെ അനുവദനീയമായ രീതിയിലല്ലാതെ കാര്യത്തിനല്ലാതെ അവരൊരാളെ കൊലപ്പെടുത്തുന്നതല്ല. ولا يزنون അവർ ഒരിക്കലും തന്നെ വ്യഭിചരിക്കുന്നതുമല്ല. ഒമൈ ആർ ഈ പാപകർമ്മങ്ങൾ ചെയ്യുന്നുവോ അവൻ വലിയ തിന്മ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പാപത്തിന്റെ കറവൻ കണ്ടെത്തുക തന്നെ ചെയ്യുന്നതാണ്. ഈ രണ്ട് വലിയ പാപങ്ങളിൽ നിന്ന് ഇബാദുർ റഹ്മാൻ അല്ല, സാധാരണക്കാരായ ഓരോ ആളുകളും വിട്ടുനിൽക്കണമെന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിനെ പുറമെ മറ്റൊരാളെ അവർ വിളിക്കില്ല. എന്താണ് വിളിച്ചു എന്നാണ്, ദുആ ചെയ്തു എന്നാണ്. അള്ളാഹ്ക്ക് പുറമെ ഒരാളെ വിളിക്കൂല എന്ന് പറഞ്ഞാൽ അയാള് ഉമ്മാന്ന് വിളിക്കൂല എന്നല്ല, ബാപ്പാന്ന് വിളിക്കൂല എന്നല്ല, മോനേന്ന് വിളിക്കൂല എന്നല്ല, ഇക്കാക്കാന്ന് വിളിക്കൂല എന്നല്ല, മറിച്ച് ആ ഒരു വിളി ഏതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന സിഫത്തുകൾ മറ്റേതെങ്കിലും ശക്തിക്കോ വ്യക്തിക്കോ കൊടുത്തിട്ട് വിളിക്കുന്ന വിളിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ കണ്ടുവരുന്ന അത്തരത്തിലുള്ള വിളിയാണ് തങ്ങളെ തങ്ങളെ എന്നിങ്ങനെ പ്രിയപ്പെട്ടവർക്ക് സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ അവർ പറയാണ്, നീ ഡോക്ടർ അടുത്ത് പോക്കില്ലേ, നീ വക്കീലിന്റെ അടുത്ത് പോക്കില്ലേ, ഉണ്ട് ഡോക്ടർ അടുത്ത് പോയിട്ട് ഞാൻ എന്താണ് പറയാ? ഡോക്ടർ അടുത്ത് പോയിട്ട് ഞാൻ പറയും എനിക്ക് റേഷൻ കാർഡ് വേണം. വക്കീലിന്റെ അടുത്ത് ഞാൻ പോയിട്ട് ഞാൻ പറയോ എനിക്ക് പനിയും ജലദോഷമാണ് അതുകൊണ്ട് ഗുളിക വേണമെന്ന് വക്കീലിന്റെ അടുത്ത് ഞാൻ പോയിട്ട് പറയോ? ഇല്ലല്ലോ. ഡോക്ടർ അടുത്ത് പോയിട്ട് പറയാൻ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞാൽ ഡോക്ടർ എന്താണ് ചെയ്യുക എന്ന് എനിക്കറിയാം. ഞാൻ അസുഖം ഡോക്ടറോട് പറയാണ്, ഡോക്ടർ അത് കേൾക്കും, ഡോക്ടർ മരുന്ന് എഴുതി തരും. എങ്ങനെയാണ് ഡോക്ടർക്ക് മരുന്ന് എഴുതാൻ കഴിയുന്നത്? അയാള് അഞ്ചും ആറും ഏഴും വർഷം കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആ പ്രാക്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ മരുന്ന് എഴുതി തരുന്നത്. ഇനി അയാൾ പഠിച്ച അതേ ഗ്രന്ഥങ്ങൾ എനിക്ക് കിട്ടുമോ?
അയാൾ പഠിച്ച് അതേപോലെ എനിക്ക് പഠിക്കാൻ പറ്റുമോ? വേണമെങ്കിൽ പറ്റും. ആ കാര്യക്കാരുടെ ബന്ധങ്ങൾ കൃത്യമായി നമുക്കറിയാം. അതുകൊണ്ടാണ് ഡോക്ടർ അടുത്ത് പോയിട്ട് റേഷൻ കാർഡ് കൊണ്ട് നമ്മളൊന്നും പറയില്ല. പക്ഷേ ഞാൻ മൊയ്തീൻ ശേഖ എന്ന് വിളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ ഏതാവശ്യം ഉന്നയിച്ചാലും അയാൾക്ക് ആവശ്യമുള്ള ഏത് കാര്യങ്ങൾ മൊയ്തീൻ ശേഖിനോട് പറഞ്ഞാലും നിവൃത്തി തരാനുള്ള കഴിവ് മൊയ്തീൻ ശേഖിനുണ്ട്. മലയാളിയായ ഒരു ഡോക്ടർ അടുത്ത് പോയിട്ട് ഫ്രഞ്ച് ഭാഷയിൽ സംസാരിച്ചയക്ക് മനസ്സിലാവോ? ഫ്രഞ്ച്കാരനായ ഒരു ഡോക്ടർ അടുത്ത്, ഇംഗ്ലീഷുകാരനായ ഒരു ഡോക്ടർ അടുത്ത് പോയിട്ട് എനിക്ക് പനിയാണ്, ചുമയാണ്, ജലദോഷമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, വാദത്തിന്റെ രോഗം എന്നൊക്കെ പറഞ്ഞാൽ ആ ഇംഗ്ലീഷുകാരൻ ഡോക്ടർ ഇങ്ങനെ വാവൊളിച്ച് നോക്കി നിൽക്കുന്നല്ലാതെ അയാൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ മൊയ്തീൻ ശേഖിനെ വിളിക്കുന്ന ഒരാൾക്ക് അറബിയിൽ വിളിച്ചാലും മലയാളത്തിൽ വിളിച്ചാലും ഇംഗ്ലീഷിൽ വിളിച്ചാലും ഫ്രഞ്ചിൽ വിളിച്ചാലും ജർമ്മനിയിൽ വിളിച്ചാലും ലോകത്ത് ഏത് ഭാഷയിൽ വിളിച്ചാലും ആ ഭാഷകൾ മുഴുവൻ തിരിച്ചറിയാനുള്ള കഴിവ് ഞാൻ വിളിക്കുന്ന ഈ ശേഖരുണ്ടെന്നും ഞാൻ ആവശ്യപ്പെടുന്ന ഏത് ആവശ്യങ്ങളും വർദ്ധിച്ചു തരാനുള്ള കഴിവ് ഈ തങ്ങൾക്ക് ഈ ഔലിയെ കണ്ടു എന്നുമുള്ള വിശ്വാസം കൊണ്ടാണ് അയാൾ വിളിക്കുന്നത്. ആ വിളിയാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന് പുറമെ ആ തവാദുഓടുകൂടി ആ പ്രതീക്ഷയോടുകൂടി മറ്റാരെയും അവർ വിളിക്കില്ല. അങ്ങനെ വിളിച്ചാൽ അത് ഏറ്റവും വലിയ ദുൽമാണ്. അള്ളാഹു പറയാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയ, അള്ളാഹു പരിശുദ്ധമാക്കിയ മനുഷ്യ രക്തത്തിന് അവരൊരിക്കലും വില പറയുകയുമില്ല. നമ്മളൊക്കെ ഈ ആയത്തെ വിചാരിക്കും, ഞാൻ കൊല്ലുന്നില്ലല്ലോ, ഞാൻ ആരും ഇതുവരെ കൊന്നിട്ടില്ല, ഇനിയിട്ട് കൊല്ലാണ് പോകുന്നില്ല. അവിടെ നമ്മുടെ മനഃശാസ്ത്രം നമ്മളൊന്ന് മനസ്സിലാക്കണം, എന്തുകൊണ്ട് ഞാൻ കൊല്ലുന്നില്ല, എന്തുകൊണ്ട് അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ ഞാൻ ഏർപ്പെടുന്നില്ല. ഇവിടുത്തെ നിയമത്തെ പഠിച്ചിട്ടാണോ, പോലീസിനെ പഠിച്ചിട്ടാണോ, ഭരണാധികാരികളെ പഠിച്ചിട്ടാണോ, ജനങ്ങളെ പഠിച്ചിട്ടാണോ ഗണത്തിൽ വരില്ല, മറിച്ച് നീ കൊല്ലാതിരിക്കുന്നത്, നീ അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നത് നിന്റെ ഹൃദയത്തിന് അത് യോജിക്കാഞ്ഞിട്ടാണോ? നമ്മളൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് അനുകൂലമുള്ള ആളുകളായിരിക്കുമല്ലോ. എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാൾ കൊല്ലപ്പെടുമ്പോ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താണ് നമ്മൾ ചോദിച്ചാൽ മതി, എന്താണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? ഓൻ കൊല്ലപ്പെടേണ്ട തന്നെയാണ്, ഓനിക്ക് കിട്ടേണ്ടതാണ്, ഓൻ ചാവേണ്ടതാണ് എന്നാണ് നമ്മുടെ ഹൃദയത്തിന്റെ സംസാരമെങ്കിൽ പ്രതികരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊലപാതകങ്ങളാണ്. കാരണം അവസരം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ കൊല ചെയ്യാത്തത്. മനുഷ്യരെ പഠിച്ചിട്ടാണ് നമ്മൾ ആ കൊല ചെയ്യാത്തത്, ജനങ്ങളെ പഠിച്ചിട്ടാണ് നമ്മൾ ആ കൊല ചെയ്യാത്തത്. അതുകൊണ്ട് ഈ ഒരു ഗണത്തിൽ നമ്മൾ പെടില്ല. അക്രമ പ്രവർത്തനങ്ങൾ നാം ചെയ്യാതിരിക്കുന്നത് അല്ലാഹുവിനെ ഭയന്നിട്ടാണെങ്കിൽ, മനസ്സാക്ഷി കുത്തുകൊണ്ടാണെങ്കിൽ മാത്രമേ ഈ പറയപ്പെടുന്ന ഗണത്തിൽ നമ്മൾ വരികയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. എന്നിട്ട് അല്ലാഹു പറയാണ്, അവർ വ്യഭിചരിക്കുകയുമില്ല. നമ്മൾ ചോദിച്ചു നോക്ക്, എന്തുകൊണ്ടാണ് ഞാൻ വ്യഭിചരിക്കാത്തത്? എന്തുകൊണ്ടാണ് ഞാൻ വ്യഭിചരിക്കാത്തത്? എന്റെ ഭാര്യയെ പഠിച്ചു, എന്റെ മക്കളെ പഠിച്ചു, എന്റെ ഇമേജ് പഠിച്ചു, എന്റെ സ്റ്റാറ്റസ് പഠിച്ചു, എന്റെ പേര് നഷ്ടപ്പെട്ടു പോകുന്നത് പഠിച്ചു, എന്റെ മക്കളുടെ മുന്നിൽ ഞാൻ നാണുകെട്ടു പോകുന്നത് പഠിച്ചിട്ടാണോ? അതാണോ മറുപടി? ആത്മാർത്ഥമായി സ്വന്തത്തോട് ചോദിച്ചു നോക്ക്, എന്റെ ഞാൻ എന്തുകൊണ്ട് വ്യഭിചരിക്കുന്നില്ല? എന്തുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള വൃത്തികേടിൽ ഏർപ്പെടുന്നില്ല? ആരെയൊക്കെയോ പേടിച്ചിട്ടാണ് എന്നാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിൽക്കൊണ്ട് ഒരു ഗുണവും നമുക്കില്ല. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വന്നതുപോലെ ഒരു സാഹചര്യം എനിക്കും നിങ്ങൾക്കും വന്നെത്തിയാൽ ആ സാഹചര്യത്തെ ഈമാൻ കൊണ്ട് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എന്താണ് അല്ലാഹുവിനോട് പറഞ്ഞത്? ഖാല റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദഊനലി ഇലൈ വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. വല്ലാത്ത വർത്തനാണ്. ഒന്നല്ല, ആ നാട്ടിലുള്ള പ്രമാണികളായ സ്ത്രീകൾ മുഴുവൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആകർഷിച്ച് പിഴപ്പിക്കാൻ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവോട് പറയാണ്, റബ്ബിസ്സിജ്നു അഹബ്ബു ഇലൈ, അല്ലാഹുവേ എനിക്ക് ജയിലാണ് ഇഷ്ടം, എനിക്ക് തടവറയാണ് ഇഷ്ടം. മിമ്മാ തദഊനനി ഇലൈ, അവരേതൊന്നിലേക്കാണോ എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ എനിക്ക് തടവറയാണ് ഇഷ്ടം റബ്ബേ. വല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹി, അല്ലാഹുവേ നീ എന്നെ ഈ ഒരു കാര്യത്തിൽ, നീ ഒരു അവസരത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ അസ്ബു ഇലൈഹി, ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. വഅകും മിനൽ ജാഹിലീൻ, എന്നിട്ട് ഞാൻ വിഡ്ഢികളിൽ പെട്ടുപോകുകയും ചെയ്യും റബ്ബേ. ഇങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടോ? എല്ലാ സാഹചര്യങ്ങളും ഒത്തു, ആരും അറിയില്ല, നാട്ടുകാരറിയില്ല, വീട്ടുകാരറിയില്ല, കുടുംബക്കാരറിയില്ല, പിടിക്കപ്പെടില്ല, മാനം നഷ്ടപ്പെടില്ല, പണം നഷ്ടപ്പെടില്ല, ഒന്നും ദുനിയവിയായ ഒന്നും നഷ്ടപ്പെടാ
ഇഷ്ടപ്പെടാനില്ല. സുന്ദരിയായ ചറവാടിത്തമുള്ള ഒരു സ്ത്രീ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുമ്പോ അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് മാത്രം, മനസ്സാക്ഷി കുത്തുകൊണ്ട് മാത്രം അതിനോട് നോ പറയാൻ ആ പെണ്ണിന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിറങ്ങിപ്പോകാൻ എനിക്കും നിങ്ങൾക്കും പറ്റുമോ? അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ ഗണത്തിൽ നമ്മൾ പെടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല എണ്ണിപ്പറഞ്ഞ മൂന്ന് വിഷയങ്ങൾ വലിയ വിഷയമാണ്. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് ഏറ്റവും വലിയ തിന്മ, എന്താണ് ഏറ്റവും വലിയ പാപം? നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് നിന്നെ സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്നിരിക്കെ നീ മറ്റുള്ളവരെ ആരാധിക്കലാണ്, അവന് സമന്മാരെ ഉണ്ടാക്കലാണ്. രണ്ടാമത്തെ പാപം എന്താണ് റസൂലേ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറയുന്നിട്ട് നീ നിന്റെ മക്കളെ കൊന്നുകളയലാണ്. മൂന്നാമത്തെ പാപം എന്താണ് റസൂലേ? നീ നിന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കലാണ്. നീ നിന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കലാണ്. ആ അർത്ഥത്തിൽ അധിക വ്യഭിചാരങ്ങൾ നടക്കുന്നത് ആ ഒരു റൂട്ടിലായിരിക്കും. നമ്മുടെ ഇടപഴകാൻ സാഹചര്യമുള്ള, നമ്മുടെ വീട്ടിലേക്ക് വരാൻ സാഹചര്യമുള്ള, നമ്മൾ അങ്ങോട്ട് പോകാൻ സാഹചര്യമുള്ള ആളുകളുമായിട്ടായിരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. ഈ തിന്മ മറ്റുള്ള തിന്മകളൊന്നും പറഞ്ഞപ്പോ പറയാത്തൊരു കാര്യവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തറിയോ, ആരെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ വലിയ തിന്മയാണ് അവൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവന് കൊടുക്കുന്നത് എന്താണ്? ഖിയാമത്ത് നാളിൽ നരകത്തിലെത്തിക്കഴിഞ്ഞാൽ ശിക്ഷ ഇങ്ങനെ ഇരട്ടിയാണ്. ശിക്ഷ ഇരട്ടിക്കെന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമൊന്നല്ല. നരകത്തിൽ നമ്മൾ കേറുമ്പോൾ ശിക്ഷ ആയിരിക്കില്ല നാളെ. നരകത്തിൽ ഇന്ന് കേറുമ്പോ മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞു, ഇന്ന് കേറുമ്പോ നരകത്തിലുള്ള ഒരു ശിക്ഷയാണ് പടച്ചവൻ പറഞ്ഞു തന്നത്. ദാഹിച്ചിട്ട് വെള്ളം ചോദിക്കുമ്പോ തലേന്റെ മുകളിലൂടെ ചൂടുവെള്ളം, തിളക്കുന്ന വെള്ളം തലയിലൂടെ ഒഴിച്ചുകൊടുക്കും. ഇന്ന് നരകത്തിൽ കയറിയിട്ട് ആ ശിക്ഷ ഒരു വട്ടാണെങ്കിൽ നാളെ രണ്ടു വട്ടായിരിക്കും, പിന്നെ അത് നാല് വട്ടായിരിക്കും, പിന്നെ അടുത്ത ദിവസം അത് എട്ട് വട്ടായിരിക്കും, അതിന്റെ അപ്പുറത്തെ ദിവസം അത് പതിനാറ് വട്ടായിരിക്കും. ആലോചിച്ചു നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോ ദിവസവും മിരട്ടിച്ചുകൊണ്ടേയിരിക്കും. ഈ തിന്മ ചെയ്ത ആളുകൾ അത്രത്തോളം ഗൗരവതരമായ പാപങ്ങളാണിത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. എന്നിട്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് റബ്ബു സുബ്ഹാനഹു വതആല വലിയൊരു സമാധാനവും അതിൽ പറയാൻ, എന്താ പറയറിയോ? الله سيئاتهم حسنات وكان الله غفورا رحيما ومن تاب وعمل صالحا فإنه يتوب إلى الله متابا ഒരു വിഭാഗം ആളുകളൊഴികെ ആ വിഭാഗം ആളുകൾ ആരാണ്? മൻമതാബ, ആരാണോ പശ്ചാത്തപിച്ചത്, വആമൻ, വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്തത്, വഅമില സാലിഹ, എന്നിട്ട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയും ചെയ്തത്, ഫഉലാഇക യുബദ്ദിലുല്ലാഹു സയ്യാത്തിഹിം ഹസനാത്, അത്തരക്കാർക്ക് അല്ലാഹു അവരുടെ പാപങ്ങൾക്ക് പകരമായി നന്മകൾ എഴുതുന്നതാണ്, അവരുടെ പാപങ്ങൾ നന്മയായി ഇവർക്ക് മാറ്റിക്കൊടുക്കുന്നതാണ്. വകാനല്ലാഹു ഗഫൂറ റഹീമ, അല്ലാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. വമൻ തബ വഅമില സാലിഹാ, ആര് പശ്ചാത്തപിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തുവോ, ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ, അവനാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിലേക്ക് കേദിച്ചു മടങ്ങുന്നത്, അവനാണ് യഥാർത്ഥത്തിൽ റബ്ബിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നത്. അല്ലാഹു വലിയൊരു സമാധാനവും പറഞ്ഞിരിക്കുകയാണ്. ഈ മൂന്ന് തിന്മകൾ ചെയ്തു പോയ ആളുകൾ കാലാകാലം നശിച്ചു പോയവരല്ല, മരിക്കുന്നതിന്റെ മുന്നേ അവർക്ക് ചാൻസ് ഉണ്ട്, അവർക്ക് അവസരമുണ്ട്. ആ അവസരത്തിൽ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക മാത്രമല്ല, പശ്ചാത്താപത്തിന് ശേഷം നന്മ കൊണ്ട് അവർ മുന്നേറേണ്ടതുണ്ട്, നന്മ അധികരിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പശ്ചാത്താപം സ്വീകരിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലകും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മള് സൂപ്പർ മാർക്കറ്റുകളിലെ ഓഫറുകൾ കാണില്ലേ, ഇന്ന സാധനം എടുത്താൽ ഇന്നത് ഫ്രീ, ഇത്ര പൈസ ഉള്ള സാധനങ്ങൾക്ക് ഇത്ര പൈസ കുറവ്, അതുപോലെ തന്നെ ക്ലിയറൻസ് സെയിൽ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി പോവാറുണ്ട്. പെട്ടെന്ന് പോയി പർച്ചേസ് ചെയ്യും, കാരണം ആ പർച്ചേസിന് നമുക്ക് നല്ല ആദായം കിട്ടാൻ. ഞാൻ ഈ ഓതി വെച്ച ആയത്തുണ്ടല്ലോ തുടക്കത്തിൽ, അത് വലിയൊരു ഓഫറാണ്. ഇപ്പോഴല്ല, പരലോകത്തെത്തുമ്പോൾ മാത്രം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന വിലമതിക്കാനാവാത്ത ഓഫർ. ഇവിടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്? ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിഅത്തിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റുന്ന പറഞ്ഞത്. അതിന് പകരമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക, ഇനി ഒരിക്കലും ചെയ്യൂലാന്ന് റബ്ബിനോട് ദൃഢനിശ്ചയം ചെയ്യുക, ആത്മാർത്ഥമായ ഖേദമുണ്ടാവുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്നിട്ട് നന്മകൾ വർദ്ധിപ്പിക്കാം. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി മക്കയിൽ പ്രബോധനം ചെയ്യുമ്പോൾ ഉമർ അള്ളാന്റെ പണി എന്താ അറിയോ? ഉമർ അള്ളാന് വേറെ ആളുടെ കാര്യത്തിലൊന്നും ഇടപെടൂല, സ്വന്തം ഗോത്രം, ആ ഗോത്രത്തിനെ വിളിച്ചു ചേർത്തിട്ട് ഉമർ അള്ളാന് പറഞ്ഞെന്താ അറിയോ? ഈ ഗോത്രത്തിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ ഞാൻ ഓനടിക്കും, ഞാൻ തല്ലും, മർദ്ദി ചെയ്തിട്ടുണ്ട് ഉമർ അള്ളാഹ്. വേറെ ഗോത്രത്തിലൊന്നും ഇടപെടാൻ പോകില്ല, സ്വന്തം ഗോത്രത്തിൽ, സ്വന്തം വിഭാഗത്തിൽ, കുടുംബത്തിൽ ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ചാൽ അവനെ പകലന്തിയോളം മർദ്ദിക്കുന്ന കൂട്ടത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോ ആ തന്റെ ഗോത്രത്തിന്റെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞത്, ആർക്കെങ്കിലും എന്നോട് പ്രതികാരം ചെയ്യണമെങ്കിൽ പ്രതികാരം ചെയ്തു. അവിടെ അവരൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു മാപ്പ് കൊടുത്തു. പിന്നീട് ഉമർ റളിയല്ലാഹുവിന്റെ അവസ്ഥ എന്താണ്? സുബ്ഹാനല്ലാഹ്, വിശ്വസിച്ചു. വിശ്വസിച്ചു എന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹുവിനെ വിശ്വസിച്ചപ്പോഴാണ് ഉമർ റളിയല്ലാഹുവിന്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിൽ രണ്ട് വരിയായിട്ട് പരസ്യ പ്രബോധനം തുടങ്ങുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് മക്കയിലൂടെ നടന്നു. ഒരാളും അനങ്ങിയില്ല. ചില ആളുകൾ മുന്നോട്ട് തല്ലാനും പ്രശ്നമുണ്ടാക്കാനും മുന്നോട്ടാഞ്ഞപ്പോ അബൂജഹലിനെ പോലെയുള്ള കൊടിയ ധിക്കാരികളും അഹങ്കാരികളും അവരെ പിടിച്ചിട്ട് പറഞ്ഞു, ഉമറും ഹംസയുണ്ട്, വെറുതെ അങ്ങോട്ട് പോകണ്ടെന്നാണ്. പിന്നീട് അങ്ങോട്ട് ഉമറുള്ള ജീവിതം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലെ നാടൻ പ്രയോഗത്തിൽ പറഞ്ഞാൽ നന്മകളുടെ മാലപ്പട ജീവിതത്തിന്റെ അവസാനം വരെ. ധിക്കാരിയായ ഒരു മനുഷ്യൻ തന്റെ വയറ്റിലേക്ക് കത്തി കുത്തിയിറക്കി കൊലപ്പെടുത്തുന്നത് വരെ സദാ റബ്ബിന്റെ മാർഗത്തിൽ പരിശ്രമിച്ച് 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 പകലന്തിയില്ലാതെ രാവും പകലുമില്ലാതെ ആ മനുഷ്യന്റെ കയ്യിലേക്ക് അധികാരം കൊടുത്തപ്പോ ആ അധികാര സോപാനത്തിന്റെ നീര് കുടിച്ച് രസിച്ച ഒരു രാത്രി പോലും ഉമറുള്ളാഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഉറങ്ങാത്ത രാത്രികൾ, ഉറക്കം കിട്ടാത്ത രാത്രികൾ, കണ്ണുനീരിൽ കുതിർന്ന പകലുകൾ. ഉമറുള്ളാഹു ഭരിക്കുന്ന കാലത്ത് മദീനയിൽ രൂക്ഷമായ ക്ഷാമം പിടിപെട്ടു. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ഒരുപക്ഷെ ആ പ്രാർത്ഥനയായിരിക്കാം അല്ലാഹു സ്വീകരിച്ചത്. അല്ലാഹുവിന്റെ വലിയ അണുകൂട്ടരെ ഉമർ, അല്ലാഹുവിന്റെ വലിയ ഉമർ, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നെങ്കിൽ അത് ഉമർ ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പക്ഷേ റസൂലുള്ളാഹി ഖാതമുൻ നബിയീനാണ്. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഉമറിന്റെ കൈകളിൽ ഈ നാടിന്റെ നാശത്തെ നീ ഉണ്ടാക്കരുത് റബ്ബേ. അല്ലാഹു പ്രാർത്ഥന സ്വീകരിച്ചു, മഴ പെയ്തു, ക്ഷാമം നീങ്ങി. വലിയ മനുഷ്യൻ ജീവിതം മുഴുവൻ തന്റെ ഭൂതകാലത്തിൽ ചെയ്തു കൂട്ടിയ തിന്മകളെ നന്മകളാൽ മുത്തുകളാക്കി മാറ്റിയ, പവിയങ്ങളാക്കി മാറ്റിയ, മാണിക്കക്കല്ലുകളാക്കി മാറ്റിയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീർന്നില്ല. വഖ്ഷി ആരാണ് വഖ്ഷി? ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ കടാരയെറിഞ്ഞ് വീഴ്ത്തിയ മനുഷ്യനാണ് വഖ്ഷി എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു. ആ വഖ്ഷി അവസാനം ഇസ്ലാം സ്വീകരിച്ചു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ എറിഞ്ഞു വീഴ്ത്തിയ അതേ കടാര കൊണ്ടാണ്, അതേ കുന്തം കൊണ്ടാണ് ധിക്കാരിയും അഹങ്കാരിയും പിശാചുമായ മുസൈലിമത്തുൽ കദാബിനെ എറിഞ്ഞുകൊല്ലുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുമുണ്ട്, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ്, വലിയൊരു അബദ്ധമാണ്,
ഹംസയെ കൊന്നത്. പക്ഷേ ഞാനത് തിരുത്താൻ ശ്രമിക്കുകയാണ്. ഞാനതിന് പകരമായി മുസൈലിമത്തുൽ കദ്ദാബ് എന്ന ഇസ്ലാമിന്റെ ശത്രുവിനെ കൊന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഈ മിമ്പറിൽ വെച്ച് നമ്മൾ പറഞ്ഞതാണ് ഉഹുദ് യുദ്ധത്തിനെ പറ്റി. ആരാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു? അക്ഷരാർത്ഥത്തിൽ റസൂലിനും സഹാബത്തിനും ഇത്രമാത്രം തലവേദന സൃഷ്ടിച്ച വേറൊരു സഹാബ് ഒരാളുണ്ടായിട്ടില്ല, വേറൊരു പടയാളി ഉണ്ടായിട്ടില്ല. ആ ഖാലിദ് ഇബ്നു വലീദാണ് ജബലുർ റുമാത്തിൽ നിന്ന് റസൂലുള്ളാന്റെ കൽപ്പന മറന്നുകൊണ്ട്, കുറച്ചു നേരം മറന്നുകൊണ്ട് ജബലുർ റുമാത്തിൽ നിന്ന് സഹാബികൾ മാറിയപ്പോ പരുന്തിന്റെ കണ്ണുകളോടെ ആ ചെറിയൊരു വിടവ് നിരീക്ഷിച്ച് ആ വിടവിലൂടെ പിന്നിലൂടെ കയറി അക്രമിച്ച് മുസ്ലിം സമുദായത്തിലെ മുസ്ലിം ഉമ്മത്തിലെ 70 വിലമതിക്കാനാവാത്ത സഹാബത്തിന്റെ മരണത്തിന് കാരണമായത് ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ദൃഷ്ടിയായിരുന്നു, നിരീക്ഷണമായിരുന്നു, യുദ്ധപാടവമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ആരാണ് ഖാലിദ് ഇബ്നു വലീദ്? സൈഫുല്ലാ, അല്ലാഹുവിന്റെ വാള്, അല്ലാഹുവിന്റെ ഖഡ്ഗം എന്ന് പറയുമാറ് നന്മയിൽ മുന്നേറിയ ഇസ്ലാമിന്റെ സിംഹമായി, ഇസ്ലാമിന്റെ പോരാളിയായി, ധർമ്മസമരത്തിന്റെ പോരാട്ടത്തിൽ മുന്നണി പോരാളിയായി തന്റെ നെഞ്ചുകൊണ്ട് മാറിടം കൊണ്ട് ഇസ്ലാമിന് നേർക്കേക്ക് വന്ന ശരങ്ങളെയും അധികാര ദണ്ഡുകളെയും തടുത്തു നിർത്തിയ ശക്തനായ പോരാളി, തന്റെ ജീവിതകാലം കൊണ്ട് ഭൂതകാലത്തിൽ താൻ ചെയ്തു കൂട്ടിയ തിന്മകളെല്ലാം നന്മയുടെ മുത്തുകളും മാണിക്കല്ലുകളുമാക്കി മാറ്റിയ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവസാനം മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹം വേവലാതിപ്പെടുകയാണ്, എത്രയെത്ര യുദ്ധങ്ങളിൽ ഖാലിദേരി പങ്കെടുത്തിട്ടുണ്ട്, എത്രയെത്ര രണഭൂമികളിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, എത്രയെത്ര സ്വഹാബികൾ നിന്റെ മുന്നിൽ പിടഞ്ഞു മരിച്ചിട്ടുണ്ട്, നിന്റെ മുന്നിൽ രക്തസാക്ഷിത്വം വഹിച്ചിട്ടുണ്ട്. എന്നിട്ടും ഖാലിദേ ഒരൊട്ടകം മരിക്കുന്നത് പോലെ കിടക്കയിൽ കിടന്നിട്ടാണല്ലോ, വിരിപ്പിൽ കിടന്നിട്ടാണല്ലോ നീ മരിക്കുന്നത് എന്ന് ആത്മഗദ്ഗതം ചെയ്ത ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോട് കേട്ടുനിന്നവർ പറയുകയാണ്, പറയരുത്, അത് പറയരുത്. കാരണം താങ്കൾ യുദ്ധത്തിൽ കൊല്ലപ്പെടാതിരുന്നത് അല്ലാഹു താങ്കൾക്ക് ചാർത്തി തന്നത് പേര് കാരണമാണ്. റസൂലുള്ള താങ്കളെ സ്നേഹത്തോടെ വിളിച്ചൊരു പേര് കാരണമാണ്. എന്താണ് പേര്? സൈഫുല്ലാ, അല്ലാഹുവിന്റെ വാള്, അല്ലാഹുവിന്റെ ഖഡ്ഗം. അല്ലാഹുവിന്റെ ഖഡ്ഗത്തെ ആർക്കാണ് തകർക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ ഖഡ്ഗത്തെ ആർക്കാണ് പൊട്ടിക്കാൻ കഴിയുക? ആർക്കാണ് തോൽപ്പിക്കാൻ കഴിയുക? എങ്ങാനും ഏതെങ്കിലും രണഭൂമിയിൽ താങ്കൾ പിടഞ്ഞു വീണിരുന്നെങ്കിൽ ഒരുപക്ഷെ അല്ലാഹുവിന്റെ ശത്രുക്കൾ പറഞ്ഞേനെ മുഹമ്മദിന്റെ സൈഫുള്ള പൊട്ടിപ്പോയി, മുഹമ്മദിന്റെ സൈഫുള്ള, മുഹമ്മദിന്റെ അല്ലാഹുവിന്റെ വാള് തകർന്നുപോയി എന്ന് പറഞ്ഞേനെ അല്ലാഹുവാണ് താങ്കളെ സംരക്ഷിച്ചത്, അല്ലാഹുവിന്റെ ഇസ്സത്താണ് താങ്കളിലൂടെ അല്ലാഹു ഉയർത്തിപ്പിടിച്ചത് എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നാണ്. അത്രത്തോളം തന്റെ ഭൂതകാലത്തിന്റെ തിന്മകൾ പ്രിയപ്പെട്ടവരെ തിന്മകളാക്കി മാറ്റിയ മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഇനിയുമുണ്ട് സഹാബത്തിന്റെ നീണ്ട നിര തന്നെ. ഭൂതകാലത്തിന്റെ ചെയ്തികൾ മുഴുവൻ തങ്ങളുടെ ജീവിതം കൊണ്ട് മാറ്റിമറിച്ച മനുഷ്യർ നമുക്കും കഴിയും പ്രിയപ്പെട്ടവരെ. ഭൂതകാലത്തിൽ കഴിഞ്ഞ കാലത്തിൽ ചെയ്തുപോയ തെറ്റുകൾ ഇനിയുള്ള ജീവിതത്തിലൂടെ തിരുത്താൻ നമുക്ക് കഴിയും, നന്മകളാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ആ ഓഫറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്. ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അവരുടെ തിന്മകളെ നന്മകളാക്കി മാറ്റുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ നന്മകളാക്കി മാറ്റപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി ഒരു മൂന്ന് ഗുണങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങളായി നമുക്ക് പറയാനുണ്ട്. അത് വരും ആഴ്ചകളിൽ നമുക്ക് പറഞ്ഞു തീർക്കാം. പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാദാ, ഞങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായും പരസ്യമായും ചെയ്ത തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിലെ ഇബാദുർ റഹ്മാൻ എന്ന് സ്നേഹസമ്പൂർണമായ രീതിയിൽ നീ അഭിസംബോധന ചെയ്ത ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ നാദാ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇസ്സത്തോടെ ഇവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ.